നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, വയറിൻ്റെ ഭാഗത്ത്, അതായത് നമ്മുടെ വിസറൽ ഫാറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. പക്ഷേ അപ്പർ ബെല്ലിയുടെ ഫാറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും വൃത്തിയായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ എക്സസൈസുകൾ 10 മൂന്ന് ദിവസം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ട്രസ്റ്റ് മീ, മൂന്ന് ദിവസം വൃത്തിയായിട്ട് നമ്പർ അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പർ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല ഷേപ്പ് കൊണ്ടുവരുന്നതിന് സഹായിക്കും. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഒരു രക്ഷയില്ല. ചെയ്യാൻ സാധിക്കുമെങ്കിൽ ജസ്റ്റ് 3 ചെയ്ത് നോക്കൂ. റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ 3 കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം ചെയ്യുകയും ചെയ്യും. മിനിമം ഒരു 10 ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അപ്പർ ബെല്ലി ഫാറ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. പ്രോമിസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ, വെറുതെ പറയാറില്ല നമ്മുടെ ചാനലിൽ ഒരു കാര്യവും. അപ്പം അതുകൊണ്ട് 100% ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യം ചെയ്ത എക്സസൈസ് കണ്ടോ, ചെയ്യുന്ന എക്സസൈസുകളാണെങ്കിലോ വളരെ ഈസി ആയിട്ടുള്ള എക്സസൈസുകളാണ്. നല്ലോണം നിവർന്ന് കിടന്നുകൊണ്ട് കൈകൾ നമ്മുടെ കാലിൻ്റെ ഈ ഫിംഗറിൻ്റെ മിതം തൊടിയിപ്പിക്കുക എന്ന് പറയുന്നത്, രണ്ട് കൈയിൻ്റെ ഫിംഗറുകൾ കാലിൻ്റെ ഫിംഗറിൻ്റെ മിതം തൊടിയിപ്പിക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കിടന്ന് എഴുന്നേൽക്കുക. എത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാലുകൾ ഉയർത്താതെ തന്നെ നിവർന്ന് കിടന്ന് നിവർന്ന് എഴുന്നേറ്റ് കൈകൾ കാലിൻ്റെ മിതം തൊടിയിക്കുക. ഈസി ആയിട്ടുള്ള കാര്യം. ആ ഒരു എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെയ്യുന്ന 2 എക്സസൈസ് നോക്കി നോക്കൂ. ജസ്റ്റ് ബോഡി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൂ, ലിഫ്റ്റ് ചെയ്യരുത്. ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൈകൾ ബാക്കിൽ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ബോഡി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് മാത്രമേ പൊങ്ങി വരാവൂ നമ്മുടെ അതായത് തലയുടെ ഹെഡിൻ്റെ ഭാഗം കുറച്ച് മാത്രമേ പൊങ്ങി വരാവൂ. ആ സമയത്താണ് നമ്മുടെ ഈ വയറിൻ്റെ അപ്പർ ബെല്ലിയുടെ ആ ഭാഗത്തിന് നല്ല രീതിയിൽ ഇങ്ങനെ വൈബ്രേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടായിരിക്കും, നല്ല പെയിൻ എടുക്കുന്നുണ്ടായിരിക്കും. ആ ഭാഗത്തിന് ഫാറ്റ് റിഡക്ഷൻ വരുത്തുന്നതിനും മസിൽസ് ഭയങ്കര ടൈറ്റനാക്കി കിട്ടുന്നതിനും സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസാണിത്. ഇനി 3 ചെയ്യുന്ന എക്സസൈസ്, ഒരു കാല് മറ്റേ കൈ, അതായത് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്തിട്ടുള്ള, ഇപ്പം ലെഫ്റ്റ് ലെഗാണെങ്കിൽ റൈറ്റ് കാലുമായിട്ട് ഇങ്ങനെ മുട്ടിക്കുന്ന രീതി തിരിച്ചും. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് ലെഗ് ലെഫ്റ്റ് കൈയുമായിട്ട് മുട്ടിക്കുന്ന രീതി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് ഓപ്പണായിട്ടുള്ള ഒരു റൂമിൽ ചെയ്യുക, അതായത് നമ്മുടെ ജനലും വാതിലും ഒക്കെ തുറന്നിട്ടിട്ട് നന്നായിട്ട് വായുസഞ്ചാരമുള്ള റൂമിൽ ചെയ്യുക. എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. ആൻസർ തന്നിട്ടില്ലെങ്കിൽ അതിന് താഴെ വന്ന് ചീത്ത വിളിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്, ഇനി മുതൽ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വാൺ ചെയ്യുകയും ചെയ്യും. വായിക്കുമ്പോൾ ഭയങ്കര തമാശ തോന്നും കേട്ടോ. പക്ഷേ ചെയ്യേണ്ട സമയം രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എത്ര തവണയാണ് ഞാൻ പറയുന്നത്, രാവിലെ എക്സസൈസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി രാവിലെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കണം എന്നില്ലല്ലോ. അപ്പോൾ ഭക്ഷണം കഴിച്ച് 3 ഭക്ഷണത്തെ ദഹിക്കാൻ വേണ്ടി സമയം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ടുള്ള എക്സസൈസുകളേ ഉള്ളൂ. 10 കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. അതിനുശേഷം ചെയ്ത എക്സസൈസ് കണ്ടല്ലോ, അതും ഭയങ്കര ഈസിയാണ്. കാലിൻ്റെ മുട്ടും കൈയിൻ്റെ മുട്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന എക്സസൈസ് നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രാക്ടീസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര ഈസി ആയിരുന്നോ എന്ന് തോന്നുന്ന കൈൻഡ് ഓഫ് എക്സസൈസ്. ഓക്കെ, ഇതുപോലെ ഒരുപാട് എക്സസൈസ്, അതായത് ഇപ്പോൾ 10 ഞാൻ പറയുന്നതും 10 ഭയങ്കര ഈസി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അപ്പർ ബെല്ലി കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കുറച്ച് ഡിഫിക്കൽട്ടായ എക്സസൈസുകളും ഉണ്ടായിരിക്കും. ചെയ്യുന്ന നമ്പറുകൾ കുറച്ച് ഫാസ്റ്റായിട്ട്, ഈസി ആയതൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി കൂടി ശ്രമിക്കുക. ഇതുപോലെ കൈകൾ നല്ലോണം ബാക്കിലോട്ട് വെച്ചിട്ട് എഴുന്നേറ്റിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെ കാലുകൾ നിലത്ത് വെച്ചുകൊണ്ട്, അപ്പോൾ നിങ്ങൾ പറയും ചിലപ്പോൾ അപ്പർ ബോഡി ഇതുപോലെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഈ കാലുകൾ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്തോളൂ. ഇപ്പോൾ സോഫയുടെ അടിയിൽ, ചെയറിൻ്റെ അടിയിൽ, എങ്ങനെയും ഏതെങ്കിലും ഭാഗത്ത് ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഇതുപോലെ ബോഡി ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇനി ഏതെങ്കിലും ചുമരിൻ്റെ ഭാഗത്ത് ഭിത്തിയിൽ ഇങ്ങനെ ചാരി വെച്ചിട്ടാണ് കാല് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഈസി. എന്നാൽ അങ്ങനെ ചെയ്തോളൂ, ആക്ഷൻ സംഭവിക്കണം എന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു എക്സസൈസ് സംഭവിക്കണം, ആക്ഷൻ സംഭവിക്കണം. അതല്ലാതെ അതിങ്ങനെ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവരല്ല. ചിലവർ ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവരുണ്ട്,
അപ്പൊ ഞാൻ കാണിക്കുമ്പോൾ മാക്സിമം പെർഫെക്ഷനോട് കൂടി കാണിക്കുന്നത്. എനിക്ക് അങ്ങനെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഏതെങ്കിലും വിധേനെ കാണിച്ചാൽ നിങ്ങൾ അതിനും എന്നെ ചീത്ത വിളിക്കില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ചീത്ത വിളിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ഒന്നോ രണ്ടോ നെഗറ്റീവ് കമൻസ് കൽപ്പിച്ചു കൂട്ടിയിടുന്നത് പോലെ എനിക്ക് തോന്നും. അതല്ലാതെ ബാക്കി വരുന്നതെല്ലാം വളരെ പോസിറ്റീവായിട്ട് എന്നെ സ്നേഹിക്കുന്നവരുടെ കമൻ്റ് ആട്ടോ. അതൊക്കെ എൻ്റെ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. അടുത്ത എക്സസൈസ്, ഇതുപോലൊരു പില്ലോ വേണം എന്നില്ല, ബോട്ടിൽ നിങ്ങൾക്ക് കൈപിടിക്കാം, എന്നിട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് കൊണ്ടുവരുന്ന രീതി. ഇപ്പോഴും നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പർ ബോഡിയാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പർ ബോഡിയിൽ വരുന്ന ആ ഒരു ഭാഗത്തിന് നല്ല രീതിയിൽ ഫാറ്റ് റിഡക്ഷൻ സംഭവിക്കുന്നതിനും നന്നായിട്ട് ടൈറ്റ് ആവുന്നതിനും മസിൽസ് നല്ലോണം ടൈറ്റ് ആവുന്നതിനും സഹായിക്കുന്ന ഒരു നല്ല ഈസി ആയിട്ടുള്ള എക്സസൈസ്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ആവശ്യമാണ്. എന്ത് ഡയറ്റാണ് എടുക്കേണ്ടത്? നൈറ്റ് ഫുഡ് മാത്രം കൺട്രോൾ ചെയ്താൽ മതി. അത് ലിക്വിഡ് ഫോമിലാക്കാനും കുറച്ച് കഴിക്കാനും കുറച്ച് നേരത്തെ കഴിക്കാനും ശ്രമിക്കുക. ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോൾട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ കുറച്ച് കഴിക്കുക. ഫ്രൈഡ് ഐറ്റംസിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. സോൾട്ട് അടങ്ങിയ ഭക്ഷണം കുറച്ച് കഴിക്കാൻ പറയുന്നത് ഈ പിക്കിൾ ഒന്നും കഴിക്കാതിരിക്കുക. കാരണം വാട്ടർ ലോഡഡ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും, പിന്നെ ആ വെള്ളം ഒഴിഞ്ഞു പോവില്ല, ഡിറ്റോക്സിഫിക്കേഷൻ നടക്കില്ല. ഇതൊക്കെ ഞാൻ മുൻപും വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് എല്ലാ വീഡിയോയിലും റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കുന്നു. പക്ഷെ ഓരോ വീഡിയോയിലും മാത്രമായിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ടായിരിക്കും, ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ മാത്രമായിട്ട് കാണുന്നവരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി പറയേണ്ടി വരുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ. ഓക്കെ, പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ കുറച്ച് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് 8:30 എടുക്കുക, 9:30 ബിഫോർ ആയിട്ട് എടുക്കുക, രാവിലെ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കുക. ഇതൊക്കെയാണ്. എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടിയും പ്രോട്ടീൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാ എക്സസൈസുകളും കണ്ടല്ലോ. 9th എക്സസൈസ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ കാല് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ബോഡിയിലോട്ട് ഇങ്ങനെ ഈസി ആയിട്ടുള്ള എക്സസൈസുകളാണ്. അതുകൊണ്ടാണ് എല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്, നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും. അപ്പോൾ കാല് നല്ലോണം നീട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് നെഞ്ചിനോട് ചേർത്ത് കൊണ്ടുവരിക. ഇപ്പോഴും വൈബ്രേഷൻ സംഭവിക്കുന്നത് ബെല്ലിക്കാണ്, ബെല്ലിക്ക് നല്ല പോലെ വൈബ്രേഷൻ സംഭവിക്കും. ഇത് അപ്പർ ബോഡിക്കും ലോവർ ബോഡിക്കും അപ്പർ ബെല്ലിക്കും ലോവർ ബെല്ലിക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. പക്ഷെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പർ ബെല്ലിക്കാണ്. ഓക്കെ, അതുപോലെ ഇത് കാലുകൾ പൊക്കിയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ബാക്കിലോട്ട് മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിൽ ഒരു ചുമരുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഈസി. എനിക്ക് നേരെ ബാക്കിലായിട്ട് ചുമരില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ നീട്ടിയിട്ട് ആ ഭിത്തിയുടെ ആ എന്താ പറയുക, വുഡിൻ്റെ മീത തൊടുന്നതായിട്ട് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കാലിങ്ങനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ സമയത്ത് നമ്മുടെ ഹിപ്പ് ചെറുതായിട്ട് നമ്മൾ പൊക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തോട്ട് നേരെയായിട്ടാണ് കാല് പിടിച്ചിരിക്കുന്നത്. അതും നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഫാറ്റ് കുറയുന്നതിന് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാ എക്സസൈസുകളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ദിവസം മതി നിങ്ങൾക്ക് അപ്പർ ബെല്ലി കുറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.